പണ്ടുകാലത്ത് മാറുമറക്കൽ സമരം നടത്തി. മാറുമറക്കാൻ വേണ്ടിയിട്ട് അവകാശം വേണമെന്ന് പറഞ്ഞ സ്ത്രീകൾ സമരം ചെയ്തു. അപ്പം അതെന്താണ്? അതിനകത്തും കയറി ആണുങ്ങൾ ഇടപെട്ടു. ഇതൊക്കെ സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യമാണ്. കാലുകൾ കാണിക്കാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്, മാറുമറക്കരുത് എന്ന് പറയാനായിട്ട് ആണുങ്ങൾക്ക് അവകാശമൊന്നുമില്ല. അതൊക്കെ സ്ത്രീയുടെ ഇതും അതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, ഇതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതിനകത്തൊന്നും കയറി ഇടപെടാനായിട്ട് യാർക്കും യാതൊരു അവകാശമില്ല. ഹായ്, വെൽക്കം ടു ദി ചാനൽ വോക്ക് വിത്ത് എവ്ലിൻ. ഞാൻ എവ്ലിൻ. നമ്മൾ കുറേ ദിവസമായിട്ട് വുമൻ ഹാവ് ലെഗ്സ് എന്ന് പറയുന്ന ടാഗിന് താഴെ കാലിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന കുറേ സെലിബ്രിറ്റീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് താഴെ വന്നിട്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നു, പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നു. ആകെപ്പാടെ അടിപിടി ബഹളം. ഹാ, അനശ്വര രാജനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നാലെ തുടങ്ങിയ ഒരു ബഹളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകളും ഈ ഒരു പോസ്റ്റിനൊക്കെ താഴെ വന്നിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടുന്നു. എനിക്ക് പറയാനുള്ളത്, ഇതൊരു സമരമാണ്, ഒരു ചെറിയൊരു സമരമാണ് കേട്ടോ. എന്നോർത്തുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ ഗാന്ധിജി പണ്ട് നടത്തിയ ഈ ഒരു സത്യാഗ്രഹം, അഹിംസ, അങ്ങനെയൊക്കെയുള്ള സമരമുറകളിലൂടെയുള്ള സമരമില്ലേ, അതുപോലത്തെ ഒരു ചെറിയൊരു സമരമാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ലേഡീസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തലച്ചോറുണ്ട്, ഞങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്ന വസ്ത്രം ഞങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളാം എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ലേഡീസ് തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയാണ്. ശരിയാണോ? ശരിയാണെന്നല്ല, ശരിയാണോ? സ്വന്തം സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലേഡീസിനില്ലേ? അങ്ങനെ സ്വാതന്ത്ര്യ ബോധം ഉൾക്കൊള്ളണ്ടേ? അവരെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയാണോ? ലേഡീസിനോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങളൊരു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീടുകളിലുള്ള ആണുങ്ങൾ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കാലൊന്നും കണ്ടിട്ട് പുറകെ പോകത്തൊന്നുമില്ല. പണ്ട് കാലത്ത് മനുഷ്യൻ ഇങ്ങനെ ഉടലെടുത്ത ഒരു കാലത്ത് രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്നാണ് പെണ്ണ്, രണ്ട് ടൈപ്പ് ആണ് പെണ്ണ്. ഇങ്ങനെ രണ്ട് കാറ്റഗറി മാത്രമേ ഉള്ളൂ, അമ്മ, പെങ്ങൾ, ഭാര്യ, അതൊന്നും തിരിച്ചറിയത്തൊന്നുമില്ല. പിന്നീട് നമ്മൾ സംസ്കാരമൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങ് വരുമ്പോഴത്തേക്കാണ് അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ സംസ്കാരം ആർജിച്ച മനുഷ്യന് ഒരു കാല് കണ്ടു എന്ന് ഓർത്തുകൊണ്ട് ഓടിക്കേറി പിടിക്കാനൊന്നും പോകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഈ ഒരു കാല് കാണുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കമൻസ് പറയുകയും അതിനെ വലിയൊരു രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഭയങ്കര സദാചാരം വിളമ്പുന്ന ആളുകളുണ്ടല്ലോ, അവരാ പണ്ടത്തെ ആ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്, പ്രാകൃത മനുഷ്യരാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് മിക്കവാറും തന്നെ നമ്മൾ ഈ ബലാത്സംഗ കേസ്, പീഡന കേസ് ഒക്കെ പിടിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള മനുഷ്യരെയാണ് കാണുന്നത്. വലിയ കാല് കാണുന്നത്, കൈ കാണുന്നത് ഒക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് മിക്കവാറും തന്നെ ഈ ഒരു ബലാത്സംഗ കേസിലൊക്കെ പിടികൂടുമ്പോൾ കാണുന്നത്. സ്ത്രീകളെ പണ്ട് തൊട്ടേ ഒരു ഉപഭോഗ വസ്തുവാണെന്നുള്ള മട്ടിൽ അടി മുതൽ മുടി വരെ കവർ ചെയ്ത് അങ്ങനെ കൊണ്ടുനടക്കുകയാണ്. എന്ത് പറയും, ഇത് ഉള്ള ദുർബലയാണ്, ദുർബല കൂടെയാണെന്ന് പറഞ്ഞു വെക്കും. അപ്പോഴത്തേക്കും കാര്യം എളുപ്പമായി. സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഞാനൊരു ഉപഭോഗ വസ്തുവാണെന്ന് സ്വന്തമായിട്ടങ്ങ് തോന്നിപ്പോകും. അങ്ങനെയാണ് സ്ത്രീകൾ നടന്നിരുന്നത്. അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചാണ്. ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ പരിശുദ്ധിയുള്ളവരാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു സ്ത്രീകളെ അടിമകളാക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യരല്ലേ, മനുഷ്യൻ്റെ പ്രത്യേകത തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ട്. അപ്പം സ്ത്രീകൾ സ്വന്തമായിട്ട് ചിന്തിച്ച് വസ്ത്രം ഇടുന്നതിൽ എന്താ തെറ്റ്? അതിനകത്ത് കയറി ആണുങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് സമരം ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സ്ത്രീകൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടപ്പുണ്ട്. അതിനകത്തൊന്നും കയറി ചോദ്യം ചെയ്യാനോ ഒന്നും ആണുങ്ങൾ, അവിടുത്തെ ആണുങ്ങൾ പോകുന്നത് നമ്മൾ കാണുന്നുമില്ല. അതിന് കാരണം എന്നാ? അവർക്കറിയാം ഇവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ആണ് മാത്രമല്ലല്ലോ, പെണ്ണും ഇല്ലേ? പെണ്ണും ആണും മനുഷ്യരല്ലേ? മനുഷ്യൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, തലച്ചോറ് വെച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പം പെണ്ണിന് ചിന്തിക്കാനുള്ള കഴിവില്ലേ? അവൾ ചിന്തിച്ച് സ്വന്തമായിട്ടുള്ള സ്വന്തം മാന്യത തിരഞ്ഞെടുക്കട്ടെ, സ്വന്തം വസ്ത്രധാരണം, സ്വന്തം വ്യക്തിത്വം തിരഞ്ഞെടുക്കട്ടെ. അതിനകത്ത് കയറി എന്തിനാണ് ഇടപെടാനായിട്ട് പോകുന്നത്? അങ്ങനെയാണ് സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. പിന്നെ ഒരു വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുന്ന കാര്യമാണ്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി വേറൊരാൾ പറയുന്ന വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വന്തം കോൺഫിഡൻസ് ഇല്ലാതാവുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളെ അടിമകളാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില രാജ്യങ്ങളിലൊക്കെ കൈ കണ്ടാൽ വരെ അടി കൊടുക്കും. അങ്ങനെയുള്ള രാജ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്.
കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടി കൊടുക്കുന്ന രാജ്യം ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല. കൈ കണ്ടാൽ വികാരം ഉൾക്കൊള്ള വികാരം തോന്നുന്ന ആളുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കാലത്ത് മാറുമറക്കൽ സമരം നടത്തി. അപ്പൊ മാറുമറക്കാൻ വേണ്ടിയിട്ട് അവകാശം വേണം. സ്ത്രീകൾക്ക് അന്ന് മാറുമറക്കാനായിട്ടുള്ള അവകാശം ഇല്ല. അന്ന് എന്താ സംഭവിച്ചത്? ആണുങ്ങൾ കയറി സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കയറി ഇടപെട്ടു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണത്. മാറുമറക്കണം എന്ന് പറഞ്ഞാൽ മാറുമറക്കണം, അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. കാല് കാണിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ കാല് കാണിച്ച് നടക്കണം. ഇതും സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, അതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, ഇതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ചിന്താശക്തിയുള്ള ആളുകളാണ് സ്ത്രീകളും. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി സ്ത്രീയുടെ വസ്ത്രത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം ഒന്നും പുരുഷന്മാർക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സമരം വഴി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ ഈ പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ നാളെ ഹസ്ബൻഡ് വൈഫിനോട് പറയുക, എടി നീ എന്ന സാരി എടുക്കാവോ, എനിക്ക് കാണാൻ ഭയങ്കര കൊതിയാ. മനുഷ്യനെ, നിങ്ങൾ എന്റെ കാര്യത്തിൽ കയറി ഇടപെടരുത്, എനിക്ക് ജീൻസും ടോപ്പും ഇടണം, ഇല്ലാതെ പറ്റത്തില്ല. അതല്ല ഇവിടുത്തെ, അതൊരു ആഗ്രഹത്തോടു കൂടി ഒരു ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ അന്നേരം സമരം ചെയ്യാനായിട്ട് പോകരുത്, അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകും. അല്ലാതെ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള അവകാശമുണ്ട്, അല്ലാണ്ട് ആരെങ്കിലും എഴുതി തന്ന ആ ഒരു രീതിയിൽ തന്നെ നടക്കുക എന്നുള്ളതല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. സ്ത്രീക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ആളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒരാളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് നമുക്ക് അയാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മുഷിഞ്ഞൊരു വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇയാളുടെ ഒരു വ്യക്തിത്വം ഇങ്ങനത്തെ ഒരു വ്യക്തിയാണിതെന്ന്. അപ്പം വസ്ത്രധാരണം എന്ന് പറയുന്നത് സ്വന്തം സ്വാതന്ത്ര്യമാണ്, സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തിത്വം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോസ്റ്റൊക്കെ കണ്ടു, അപ്പൊ കാലുകളുടെ ഫോട്ടോസൊക്കെ കണ്ടു. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ആർക്കും ഒരു പ്രശ്നം തോന്നിയില്ലല്ലോ. അപ്പം കാലുകളിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ചുരിദാർ ഇടേണ്ടവർ ചുരിദാർ ഇടട്ടെ, സാരി എടുക്കേണ്ടവർ സാരി എടുക്കട്ടെ, ഷോർട്സ് ഇടേണ്ടവർ ഷോർട്സ് ഇടട്ടെ, അതിനകത്ത് തെറ്റൊന്നുമില്ല. പിന്നെ കോമൺ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും മറച്ചു വെക്കേണ്ട ചില ശരീരഭാഗങ്ങൾ, അത് നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്തും മറച്ചു വെക്കണം. അതൊക്കെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് അറിയാം, അതിനകത്തൊന്നും മറച്ചു വെക്കണമെന്നോ മറച്ചു വെക്കേണ്ടെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വന്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ബ്രെയിൻ സ്ത്രീകൾക്കുണ്ട്. ആണ് പെണ്ണ് എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ പോലും ബ്രെയിൻ എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഏകദേശം ഈക്വലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനിച്ച് അവർക്ക് വസ്ത്രമിടാനായിട്ടൊക്കെ അറിയാം. അതിനകത്തൊന്നും ആരും കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ഒരു സമരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് ഞാൻ 100% സപ്പോർട്ട് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമര പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന എല്ലാ സെലിബ്രിറ്റീസിനെയും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു കാര്യത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ലേഡീസിനോട് അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇതൊരു പ്രസംഗമായി പോയോ? ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.